നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ സുന്ദര ചെടിയെ കണ്ടോ, എന്ത് ഭംഗിയാ നോക്കിയേ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന, അതോടൊപ്പം സൗരഭ്യം കൂടെ പരത്തുന്ന ഈ സുന്ദര ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ. ഇതിൻ്റെ പേര് മരമുല്ല എന്നാണ്. നഴ്സറികളിൽ ഇതിൻ്റെ പല വെറൈറ്റി ചെടികൾ നമുക്ക് ലഭ്യമാണേ. ഇതിൻ്റെ പൊക്കം വയ്ക്കുന്നതുണ്ട്, അതുപോലെ ഇത് മിനിയേച്ചർ ടൈപ്പാണേ. മിനിയേച്ചർ ടൈപ്പ് നമുക്ക് കിട്ടും, അതുപോലെ പൊക്കം വയ്ക്കുന്നതും കിട്ടും. നല്ല മരം പോലെയാകുന്ന പ്ലാന്റുകളുണ്ടേ, അതുകൊണ്ടാണല്ലോ ഇതിന് മരമുല്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ സൗരഭ്യം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സ്മെല്ലാണ് ഈ പൂക്കൾക്ക്. കണ്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, ഇങ്ങനെ കൊലകൊലയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്. കണ്ടോ ഇതിൻ്റെ പെറ്റൽസ് കണ്ടില്ലേ, 5 പെറ്റൽസാണ് ഇതിനുള്ളത്. ഇത് സന്ധ്യയാകുമ്പോഴാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. അതുവരെ എന്താ ഇതുപോലെ മുട്ടുകളുമായിട്ട് നിൽക്കും. സന്ധ്യയാകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഇത് നിറഞ്ഞങ്ങോട്ട് പൂക്കും. നോക്കി എന്തോരം നിറച്ച് പൂക്കളാണ്, കണ്ടോ ഫുള്ള് നിറച്ച് പൂക്കളാണേ. നമുക്ക് നഴ്സറികളിൽ നിന്ന് ഒരു ചെറിയ കവറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളിതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ലൊരു പോട്ടിംഗ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇതിനെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് ചട്ടിയിലും വളർത്താം, അതുപോലെ നിലത്തും വളർത്താം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചട്ടിയിൽ വളർത്തുന്നതായിരിക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതേ. ഇതിനെ നമുക്ക് ഷേപ്പായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ പിന്നെ നല്ലൊരു പോട്ടിമിക്സ് എന്ന് പറഞ്ഞാൽ ചരലും ചാണകപ്പൊടി, ചരൽ ചേർന്ന മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നിലത്ത് വളർത്തുവാണെങ്കിൽ നമ്മൾ അടിവളം കൂടെ കൊടുക്കുക. ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇച്ചിരി അടിവളം കൊടുത്തിട്ട് നമുക്കിതിനെ നട്ടുപിടിപ്പിക്കാൻ പറ്റും. നമ്മൾ ചട്ടിയിൽ വളർത്തിയാലും ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മളിതിൻ്റെ നാമ്പിനെ ഒന്ന് നുള്ളി നുള്ളി കൊടുക്കണേ. അങ്ങനെ നുള്ളി കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അത് നല്ല ഷേപ്പായിട്ട് വളർന്നു വരും. അപ്പോൾ ഇതുപോലെ വളർന്നു വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ നാമ്പിനെ നുള്ളുക. അപ്പം വേറെ ശിഖരങ്ങൾ വരും, ആ ശിഖരങ്ങൾ വീണ്ടും നുള്ളുക. അങ്ങനെ നുള്ളി നുള്ളി നമ്മളതൊരു ഷേപ്പാകുന്നവരെ നമ്മളതിനെ കട്ട് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ, കണ്ട ഒരു റൗണ്ട് ഷേപ്പിൽ വരണം. ഇത് കണ്ടില്ലേ, ഇതിപ്പം ഞാൻ കുറേ നാളായി ഇപ്പം ഷേപ്പ് ചെയ്തിട്ട്, എന്നാലും നല്ല രീതിയിൽ ഇപ്പോൾ ഇത് പൂക്കളുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്യാതെ, മുട്ടൊക്കെ ആയി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞാനിങ്ങനെ ഷേപ്പ് ചെയ്യാതെ ഇങ്ങനെ നിർത്തിയേക്കുവാണേ. ഇനി ഇതിന് പൂക്കളെല്ലാം പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഷേപ്പ് ചെയ്ത് നിർത്തും. അപ്പോൾ നമ്മുടെ ചെടികൾ നിറഞ്ഞ് പൂക്കാൻ പ്രൂണിങ്ങും ഏറ്റവും അത്യാവശ്യമാണേ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഈ ചെടിയെ. അപ്പോഴാണ് ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ ഇടുന്നത്. കണ്ടോ ഇതിൻ്റെ ഒരു തണ്ടിൽ പോലും പൂക്കളില്ലാത്തതില്ല. നോക്കിയേ നമുക്കിങ്ങനെ കാണുമ്പോൾ അതെല്ലാ പൂക്കളും ഇങ്ങനെ കുറേ ഇങ്ങനെ ഒന്നിച്ച് വിരിയുമ്പോഴേ, ഇപ്പോൾ കുറച്ച് മുട്ടകളെ ഉള്ളൂ വിരിയാത്തത്, ബാക്കിയെല്ലാം വിരിഞ്ഞ് നിൽക്കുവാണേ. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ചെടി ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ച് വളർത്തണം. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര മണമാണ് ഈ പൂക്കൾക്ക്, അപാര സുഗന്ധമെന്ന് പറയാം കേട്ടോ, അത്രയ്ക്ക് സ്മെല്ലാണ് ഈ ഫ്ലവറിനെ. പിന്നെ അത്യാവശ്യം സൺലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ഈ ചെടിയെ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ചൂട് സമയത്തൊക്കെ ആണെങ്കിലും വെള്ളവും നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ, ഞാൻ ഒരു നേരമാണ് ഇതിന് നനച്ച് കൊടുക്കുന്നത്, കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ട് നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റുമേ. സ്റ്റെമ്മ് ഇതുപോലുള്ള സ്റ്റെമ്മുകളുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈയാക്കാൻ പറ്റും. അത് നമ്മൾ ഈ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ, ജൂൺ ജൂലൈ മാസങ്ങളിൽ, ആ സമയത്ത് കമ്പ് വെച്ച് പിടിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇലകൾ കണ്ടോ, കുഞ്ഞ് കുഞ്ഞ് ഇലകളാണേ. അതും ഡാർക്ക് പച്ച കളറാണ് ഇലകൾക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ വൈറ്റ് പൂക്കളും കൂടെ വരുമ്പോഴത്തേക്ക് എന്തോരം ഭംഗിയാണ് നോക്കിയ ഈ ചെടിക്ക്. ഇതിനെ നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണേ. ഇതുപോലെ നമ്മൾ ഷേപ്പിൽ നിർത്തുവാണേൽ നമുക്ക് ബോർഡറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. വീടിൻ്റെ എൻട്രൻസിലോ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ബോർഡറായിട്ട് കുറേ ഒരേ ലൈനിലായിട്ട് കുറേ ചെടികൾ പിടിപ്പിക്കാൻ പറ്റും. അപ്പം നല്ല ഭംഗിയായിരിക്കുമേ. മറന്നു പോരുത്, ഇത് കട്ട് ചെയ്ത് നമ്മൾ ഷേപ്പിൽ ബോൾ പോലെ നമ്മൾ ആക്കി നിർത്തിയാലാണ് ഇതിൻ്റെ ആ ഭംഗി പൂർണ്ണമായിട്ടും വരുന്നതേ. പിന്നെ ഇതിൻ്റെ പൂക്കളില്ലാത്ത സമയത്തും ഈ ഇലകൾ കാണാനും ആ ഭംഗിയിൽ ഷേപ്പിൽ നിർത്തിയേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് പൂക്കളില്ലാത്ത സമയത്തും. ഇതിൻ്റെ ആ സ്മെല്ല് നമ്മളൊന്ന് ആസ്വദിച്ചാവുണ്ടല്ലോ, എന്തോരും എന്തോരും ഭംഗിയാന്നറിയാം, എന്തോരും മണമെന്നറിയാം. നോക്കിയേ തേനീച്ചകൾ കണ്ടോ, തേൻ കുടിക്കാൻ എപ്പോഴും ഇങ്ങനെ ഇതിലുണ്ടാവും.
അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത്രയും പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോഴേ കണ്ടോ, പിന്നെ നമുക്ക് ഈ ചെടിക്ക് നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടിയിട്ടുണ്ടോ, എപ്സം സോൾട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ. സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കാതെ ഇതിൻ്റെ നാമ്പുകളിലെല്ലാം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് ഫുള്ളായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ പൂക്കൾ വരും. അതുപോലെ നമുക്ക് പിന്നെ 19 ഒക്കെ കൊടുക്കാം. പിന്നെ ഈ ചൂട് സമയത്ത് നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളൊക്കെ ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ കടലപ്പിണ്ണാക്കിൻ്റെ തെളി ഇതൊക്കെ ഞാൻ ഇതിന് കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതുപോലെ പൂക്കൾ ഇട്ടേക്കുന്നത് കണ്ടോ, എന്തൊരു ഭംഗിയാ നോക്കി. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ, ബെല്ലൈക്കണം. ഓൾമോസ്റ്റ് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.